പ്രിയ കുട്ടികളെ, ഇനി നമുക്ക് മുഗൾ ഭരണത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. മുഗൾ ഭരണം എന്ന് പറഞ്ഞാൽ 1526 തുടങ്ങി 1857 അവസാനിക്കുന്ന ഭരണകാലമാണ്. മുഗൾ ഭരണത്തിൽ ആദ്യം ഒരു കുറിപ്പാണ് എഴുതിയിട്ടുള്ളത്. അത് അർദ്ധ കഥാനക് എന്ന കൃതിയിലൂടെ ബനാർസി ദാസ് വിവരിക്കുന്നതാണ്. സുൽത്താനായ മുഗൾ രാജാവായ അക്ബറിൻ്റെ മരണമാണ് വിവരിക്കുന്നത്. വാർത്ത കേട്ടപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഉമ്മറപ്പടിയിലിരിക്കുകയായിരുന്നു. എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുകയും സമനില നഷ്ടപ്പെട്ട് മറിഞ്ഞു വീഴുകയും ചെയ്തു. എല്ലാവരും വീടുകളുടെ വാതിലുകൾ അടച്ചു. അതായത്, ഒരു രാജാവിൻ്റെ മരണം ഇത്രത്തോളം പ്രയാസമുണ്ടാക്കിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ രാജാവിൻ്റെ മഹത്വം. ആ രാജാവാണ് കള്ളന്മാരിൽ നിന്നും പിടിച്ചുപറിക്കാരിൽ നിന്നും നാട് മുക്തമാക്കിയിരുന്നത് എന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മുഗൾ ഭരണത്തിൻ്റെ നല്ല ഒരു വിവരണമായിട്ടാണ് തോന്നുന്നത്. സൽത്തനത്ത് ഭരണത്തിന് ശേഷം ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയ മുഗളന്മാരിലെ പ്രധാനിയാണ് അക്ബർ. സൽത്തനത്ത് കാലത്തിന് ശേഷം ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയ മുഗളന്മാരിലെ പ്രധാനിയായ അക്ബറാണ്. അക്ബർ മരണപ്പെട്ടത് എത്രത്തോളം അവരെ ബാധിച്ചു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് എഴുതിയത് ബനാർസി ദാസാണ്. ഇത് വിവരിക്കുന്നത് ബനാർസി ദാസാണ്. ബനാർസി ദാസ് അദ്ദേഹത്തിൻ്റെ അർദ്ധ കഥാനക് എന്ന കൃതിയിലൂടെയാണ് ഇത് വിവരിക്കുന്നത്. മുഗൾ ഭരണം ജനങ്ങൾക്ക് എത്രമാത്രം സുരക്ഷിതബോധമുണ്ടാക്കി എന്നാണ് ഇത് കാണിക്കുന്നത്. CE 1526 ബാബർ സ്ഥാപിച്ച മുഗൾ ഭരണം, CE 526 ബാബർ സ്ഥാപിച്ച മുഗൾ ഭരണം അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ 1857 ബ്രിട്ടീഷുകാരോട് എതിർത്ത് നിന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ നാടുകടത്തപ്പെട്ട ബഹദൂർ ഷാ സഫറിൻ്റെ കാലം വരെ നീണ്ടു നിന്നു. ആ കാലഘട്ടത്തിലെല്ലാം മുഗളന്മാരുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പ്രശസ്തൻ അക്ബർ തന്നെയാണ്. അപ്പോൾ അക്ബറാണ് മുഗൾ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ. ദക്ഷിണേന്ത്യയിലെ ചില ഭാഗങ്ങളൊഴിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും രാഷ്ട്രീയമായി ഏകീകരിക്കാൻ മുഗൾ ഭരണത്തിന് കഴിഞ്ഞു. അപ്പോൾ മുഗൾ ഭരണം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും രാഷ്ട്രീയപരമായി ഏകോപിപ്പിച്ച ഭരണമാണ്. ഭരണത്തിൻ്റെ അടിസ്ഥാന മാറ്റങ്ങൾ അക്കാലത്തുണ്ടായി. ഭരണരംഗത്ത് വളരെ വലിയ മാറ്റങ്ങളാണ് അക്കാലത്തുണ്ടായത്. മുഗൾ ഭരണത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ നന്നായി പഠിക്കുക. മുഗൾ ഭരണത്തിൻ്റെ സവിശേഷതകൾ: രാജാധികാരം ദൈവദത്തമായിരുന്നു. തുർക്കി മംഗോൾ ഭരണ സമ്പ്രദായത്തിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു. എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു. സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഭരണത്തെ സഹായിച്ചു. പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കുക: രാജാധികാരം ദൈവദത്തമായിരുന്നു. തുർക്കി മംഗോൾ ഭരണ സമ്പ്രദായത്തിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു. എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു. സൈനിക ശക്തിയിലധികം അധിഷ്ഠിതമായിരുന്നു. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഭരണത്തെ സഹായിച്ചു. പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. രാജാധികാരം ദൈവദത്തമായിരുന്നു എന്ന് പറഞ്ഞാൽ രാജാവിനെ രാജാവാക്കിയത് ദൈവമാണെന്ന വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. രാജാധികാരം, ആ അധികാരം ദൈവത്തിൻ്റെ ഭരണം അല്ലെങ്കിൽ ദൈവം തനിക്ക് തന്ന അധികാരം ഉപയോഗിച്ചുള്ള ഭരണം എന്ന ഇതുകൊണ്ടാണ് രാജാധികാരം ദൈവദത്തമായിരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുർക്കി മംഗോൾ ഭരണ സമ്പ്രദായങ്ങളുടെ സ്വാധീനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തുർക്കിയിൽ ഉണ്ടായിരുന്നത് സൽത്തനത്ത് സുൽത്താൻമാരായിരുന്നു. മംഗോളിൽ അതുപോലെ മംഗോളിയക്കാരുടെ അനന്തര മുറയിൽപ്പെട്ട ആളുകളാണ് ഈ മുഗളന്മാർ. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും സ്വാധീനമുണ്ടായിരുന്നു. എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു. രാജാവായിരുന്നു അധികാരത്തിൻ്റെ കേന്ദ്രം. രാജാവിൻ്റെ വാക്കിനായിരുന്നുവില്ല. മറ്റുള്ളവരെല്ലാം രാജാവിനാൽ സ്വാധീനിക്കപ്പെട്ടവരായിരുന്നു. അവരെല്ലാം രാജാവ് പറഞ്ഞ വാക്കിനപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തവരായിരുന്നു. സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു പറഞ്ഞ സൈന്യമായിരുന്നു ഏറ്റവും പ്രധാനം. സൈനിക ശക്തി കാണിച്ചാണ് രാജാവ് മറ്റുള്ളവരെ നിലനിർത്തിയിരുന്നത്. അതായത്, ഉദ്യോഗസ്ഥന്മാരെയും ജനങ്ങളെയും കൊള്ളക്കാരെയും എല്ലാം തങ്ങളുടെ പാതയിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് എത്തിക്കുന്നത് സൈനിക ശക്തിയായിരുന്നു. പിന്നെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഭരണത്തെ സഹായിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കറിയാം.
പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ പ്രദേശം ഒരുപാട് പ്രദേശങ്ങളാക്കി മാറ്റി ഒരു കേന്ദ്രഭരണം, കേന്ദ്രത്തിന് പ്രൊവിൻസ്, പ്രൊവിൻസിന് താഴെ സുബകൾ, അങ്ങനെ സുബകൾ പറഞ്ഞാൽ ജില്ലകൾ, ജികൾക്ക് താഴെ ഗ്രാമങ്ങൾ, ഈ രൂപത്തിൽ നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള പ്രാദേശിക ഭരണം ഉണ്ടായിരുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രാദേശിക ഭരണം എന്താണെന്ന് വിശദമായി പഠിക്കേണ്ടതുണ്ട്. പ്രാദേശിക ഭരണം എന്താ? ഭരണകാലത്തെ പ്രാദേശിക ഭരണം എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭരണത്തിലും മുഗൾ ചക്രവർത്തിമാർ പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ സുബകൾ, സർക്കാരുകൾ, പർഗാനുകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിവിധ ഭാഗങ്ങളായി തിരിച്ചിരുന്നു. എങ്ങനെയാണ് തിരിച്ചിരുന്നത്? സുബകൾ, സർക്കാരുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ. എങ്ങനെയാണ് സുബകൾ, സർക്കാരുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിവിധ ഭാഗങ്ങളായി തിരിച്ചിരുന്നു? ഓരോ ഗ്രാമത്തിൻ്റെയും ഭരണത്തിനായി നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥരുടെ ഒരു ശൃംഖല ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഘടകത്തിൻ്റെയും ഭരണത്തിനായി നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥരുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. ശൃംഖല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക, നമ്മൾ സ്കൂളിൽ ഇപ്പോൾ ഞാൻ പറയാം, ആദ്യം ഏറ്റവും ഉയർന്ന ഹെഡ് മാസ്റ്റർ, അതിന് താഴെ അധ്യാപകർ, അതിന് താഴെ ക്ലർക്ക്, അതിന് താഴെ പ്യൂണ്, അതിന് താഴെ സ്വീപ്പർമാർ, ഇങ്ങനെയുള്ള ശൃംഖല നമ്മൾ സ്കൂളിൽ പോലും ഉണ്ടല്ലോ. ഇതേപോലെ തന്നെ നാടുഭരണത്തിലും ഇങ്ങനെ ഒരു ശൃംഖല ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ഘടകത്തിൻ്റെയും ഭരണത്തിനായി നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥരുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. നികുതി പിരിവ്, നീതിന്യായ ഭരണം, സൈനിക മേൽനോട്ടം എന്നിവ അവരുടെ ചുമതലയായിരുന്നു. നികുതി പിരിവ്, നീതിന്യായ നിർവഹണം, സൈനിക മേൽനോട്ടം എന്നിവയായിരുന്നു അവരുടെ ചുമതല. ഏതൊക്കെയാണ്? നികുതി പിരിവ്, നീതിന്യായ നിർവഹണം, സൈനിക മേൽനോട്ടം എന്നിവയായിരുന്നു അവരുടെ ചുമതല. അക്ബറുടെ കാലഘട്ടത്തിലാണ് മുഗൾ ഭരണം ശക്തി പ്രാപിച്ചത്. അക്ബറുടെ കാലഘട്ടത്തിലാണ് മുഗൾ ഭരണം ശക്തി പ്രാപിച്ച് ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലെ ജനങ്ങളുടെയും ഭരണാധികാരിയാക്കുക എന്ന ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ള ഭരണാധികാരിയാവുക, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ള ഭരണാധികാരിയാവുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്തായിരുന്നു? ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ള ഭരണാധികാരിയാവുക. ഇതിനുവേണ്ടി അദ്ദേഹം പല നടപടികൾ സ്വീകരിച്ചു. ആ നടപടികൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അക്ബർ സ്വീകരിച്ച നടപടികൾ, താൻ ഒരു ശക്തനായ ഭരണാധികാരിയാകാൻ വേണ്ടി അക്ബർ സ്വീകരിച്ച നടപടികൾ ശ്രദ്ധിക്കുക. ബാദ്ഷായി ഹിന്ദ്, ഇന്ത്യയുടെ ചക്രവർത്തി എന്ന സ്ഥാനം സ്വീകരിച്ചു. അതായത് ഇന്ത്യയുടെ ചക്രവർത്തി എന്ന സ്ഥാനം സ്വീകരിച്ചു. വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുന്നതിനായി എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ദിൻ ഇലാഹി എന്ന പുതിയ മതത്തിന് രൂപം നൽകി. വിവിധ മതങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുന്നതിനായി എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ദിൻ ഇലാഹി എന്ന ഒരു പുതിയ മതം, പുതിയ വിശ്വാസത്തിന് അദ്ദേഹം രൂപം നൽകി. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം തൻ്റെ നാട്ടിലെ രാജ്യങ്ങൾക്കെല്ലാം ഒരു മതം ഉണ്ടായിരിക്കുക, ആ മതത്തിന് വേണ്ടി എല്ലാ മതങ്ങളുടെയും നല്ല ആശയങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ട് ഒരു പുതിയ മതമുണ്ടാക്കി. ആ മതമാണ് ഏത്? ദിൻ ഇലാഹി. അപ്പോൾ അക്ബർ സ്ഥാപിച്ച മതമേതാ? ദിൻ ഇലാഹിയാണ്. ദിൻ ഇലാഹിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്, ഞാൻ പിന്നീട് പറയാം. പിന്നെ രജപുത്ര രാജാക്കന്മാർ, രജപുത്രന്മാരാണ് അദ്ദേഹം. രജപുത്രന്മാർ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ വീരയോദ്ധാക്കളാണ്. വീരയോദ്ധാക്കളെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ യുദ്ധം ചെയ്യാനും കഴിവും എല്ലാമുള്ള വ്യക്തികളാണ് രജപുത്ര. രജപുത്ര രാജവംശം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ആ രജപുത്ര രാജ തോടർമാൻ ബീർബൽ, മാൻസിംഗ് തുടങ്ങിയവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിയമിച്ചു. അതായത് ജാതി നോക്കാതെ, മതം നോക്കാതെ ഉയർന്നരായ നല്ല സാമർത്ഥ്യമുള്ള ആളുകളെ അദ്ദേഹം ഉയർന്ന തസ്തികകളിൽ നിർമ്മിച്ചു. അതായത് രാജ തോടർമാൻ അവിടുത്തെ റവന്യൂ മന്ത്രിയായിരുന്നു. ബീർബലാണ് രാജാവിൻ്റെ ഉറ്റ തോഴനായിരുന്നു. രാജാവിനെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും വേണ്ട ഉപദേശങ്ങളും നൽകാനും ഒക്കെ ബീർബലുണ്ടായിരുന്നു. മാൻസിംഗ് സൈനിക തലവനായിരുന്നു. അപ്പോൾ അതായത് ഉയർന്ന ഉദ്യോഗങ്ങളിലെല്ലാം ഇവരെ നിയമിച്ചു. രജപുത്ര സ്ത്രീകളെ അക്ബറും ബന്ധുക്കളും വിവാഹം കഴിച്ചു. രജപുത്ര സ്ത്രീകളെ അവരുടെ സമ്മതത്തോടു കൂടി തന്നെ അക്ബറും ബന്ധുക്കളുമെല്ലാം വിവാഹം കഴിച്ചു. ഇതോടുകൂടെ തങ്ങളുടെ കുടുംബ ബന്ധത്തിലൂടെ ഒരുപാട് ഭാഗം അവർക്ക് അധീനതയിലായി മാറി. രജപുത്രന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു അന്ന് ഉത്തരേന്ത്യ മിക്ക ഭാഗങ്ങളും. അവരുടെ രാജകുമാരിമാരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, അവർ ബന്ധത്തിലായി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ, അവരുടെ നിയന്ത്രണമായല്ലോ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ മോളെ കെട്ടിച്ച് കഴിഞ്ഞാൽ മോളുടെ ഭർത്താവ് ആ വീട്ടിലെ അംഗമായില്ലേ? അതുപോലെ തന്നെ ഈ രജപുത്രന്മാരുടെ
ബന്ധുവായി മാറിയ രേഖബർ അതോടുകൂടി തങ്ങളുടെ അധീനത വർദ്ധിപ്പിച്ചു. വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി സൈന്യത്തെ ശക്തിപ്പെടുത്തി എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും ഒക്കെ ഉൾപ്പെടുത്തി സൈന്യത്തെ ശക്തിപ്പെടുത്തി. മതം നോക്കാതെ, ജാതി നോക്കാതെ, മറ്റൊന്നും നോക്കാതെ, സാമ്പത്തിക സ്ഥിതി നോക്കാതെ അദ്ദേഹം സൈന്യത്തിലേക്ക് ആളെയിട്ടു. എന്നിട്ട് സൈന്യത്തിൻ്റെ ശക്തി മെച്ചപ്പെടുത്തി. പ്രിയ കുട്ടികളെ ശ്രദ്ധിക്കുക, അക്ബർ സ്വീകരിച്ച നടപടികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഒരു പ്രാവശ്യം കൂടി വായിക്കാം, ശ്രദ്ധിക്കുക. ബാദ്ഷായി ഹിന്ദ് അതായത് ഇന്ത്യയുടെ ചക്രവർത്തി എന്ന സ്ഥാനം സ്വീകരിച്ചു. വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുന്നതിനായി എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ദിൻ ഇലാഹി എന്ന പുതിയ വിശ്വാസത്തിന് രൂപം നൽകി. രജപുത്രരായ രാജ തോടർമാൻ, ബീർബൽ, മാൻസിംഗ് തുടങ്ങിയവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിയമിച്ചു. രാജപുത്ര സ്ത്രീകളെ അക്ബറും ബന്ധുക്കളും വിവാഹം കഴിച്ചു. വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി സൈന്യത്തെ ശക്തിപ്പെടുത്തി. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് ദിൻ ഇലാഹി എന്നതാണ്. ദിൻ ഇലാഹി, തൗഈദിഹി ഇലാഹി, രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തിയെടുക്കാൻ അക്ബർ ആഗ്രഹിച്ചു. ആശയപരമായ സംവാദങ്ങൾ നടത്തുന്നതിനായി അദ്ദേഹം തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു? ഫത്തേപൂർ സിക്രി. അവിടെ അദ്ദേഹം സ്ഥാപിച്ചത് ഇബാദത്ത് ഖാന. എന്തിനു വേണ്ടിയാണ്? പല മതങ്ങളുടെയും ആശയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, സംവാദങ്ങൾ നടത്താൻ വേണ്ടി. എന്താ സ്ഥാപിച്ചത്? ഇബാദത്ത് ഖാന. എവിടെയാണ്? ഫത്തേപൂർ സിക്രി. അവിടെ നടന്ന ചർച്ചയുടെ സാരാംശം ഉൾക്കൊണ്ട് അക്ബർ രൂപപ്പെടുത്തിയ മതമാണ്, ആശയ സംഹിതയാണ് ദിൻ ഇലാഹി. അവിടെ നടത്തിയ ചർച്ചകളുടെ ഫലമായി അക്ബർ രൂപപ്പെടുത്തിയ മതമാണ് അല്ലെങ്കിൽ ആശയ സംഹിതമാണ് ദിൻ ഇലാഹി. എല്ലാ മതങ്ങളുടെയും ആശയങ്ങളും തത്വസംഹിതങ്ങളും കൂടി ചേർന്നതായിരുന്നു ഇത്. ഇതിൻ്റെ ഭാഗമാകാൻ അക്ബർ ആരെയും നിർബന്ധിച്ചിരുന്നില്ല. വിവിധ പ്രദേശങ്ങളടങ്ങിയ ഒഴികെയുള്ള ആചാരങ്ങളോ മതഗ്രന്ഥങ്ങളോ ആരാധനകളോ പുരോഹിതന്മാരോ ദിൻ ഇലാഹിക്കുണ്ടായിരുന്നില്ല. അതായത് അതിന് പ്രത്യേകമായ ആരാധനാ രീതി ഉണ്ടായിരുന്നില്ല. പ്രവേശന ചടങ്ങുകൾ മാത്രമുണ്ടായിരുന്നുള്ളൂ. പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല. എല്ലാ മതങ്ങൾക്കും പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജോലിയുണ്ടല്ലോ, ആരാധിക്കണമല്ലോ. ഇതൊന്നും ഈ മതത്തിൽ വേണ്ട. പ്രവേശന ചടങ്ങ് ഒഴികെ ആചാരങ്ങളോ മതഗ്രന്ഥങ്ങളോ ആരാധനാ സ്ഥലങ്ങളോ പുരോഹിതന്മാരോ ദിൻ ഇലാഹിക്കുണ്ടായിരുന്നില്ല. സുൽഹ് കുൽ അഥവാ എല്ലാവർക്കും സമാധാനം എന്നതായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. എന്തായിരുന്നു? സുൽഹ് കുൽ, എല്ലാവർക്കും സമാധാനം. എന്നായിരുന്നു ഇതിൻ്റെ ആശയം. സുൽഹ് കുൽ, എല്ലാവർക്കും സമാധാനം. ദിൻ ഇലാഹിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആരാണ് സ്ഥാപിച്ചത്? അക്ബർ. അക്ബർ സ്ഥാപിച്ച മതമേതാ ദിൻ ഇലാഹി. അദ്ദേഹം ദിൻ ഇലാഹി സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന എന്ന സ്ഥാപനമുണ്ടാക്കി വിവിധ ചർച്ചകൾ സംഘടിപ്പിച്ചു. ചർച്ചകളുടെ സാരാംശങ്ങളെല്ലാം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ദിൻ ഇലാഹി രൂപീകരിച്ചത്, ദിൻ ഇലാഹി എന്ന മതമുണ്ടാക്കിയത്. വിവിധ മതങ്ങളുടെ ആശയങ്ങളും തത്വസംഹിതങ്ങളും അതിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി അക്ബർ ആരെയും നിർബന്ധിച്ചിരുന്നില്ല. വേണമെങ്കിൽ ചേരാം, അല്ലെങ്കിൽ ചേരാതിരിക്കാം. ആരെയും നിർബന്ധിച്ചിരുന്നില്ല. ഇതിന് പ്രവേശന ചടങ്ങുകൾ ഉണ്ടായിരുന്നു എന്നതൊഴിച്ച് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേക ആരാധനാ രീതി ഉണ്ടായിരുന്നില്ല. മതപുരോഹിതങ്ങൾ ഉണ്ടായിരുന്നില്ല. മതഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നില്ല. ആരാധനാ സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അക്ബർക്ക് ശേഷം ഈ മതം നശിച്ചു. സുൽഹ് കുൽ അഥവാ എല്ലാവർക്കും സമാധാനം എന്നതായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. ഇനി അദ്ദേഹം സ്ഥാപിച്ച മാൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് നോക്കാം. ശക്തമായ സൈനിക സംവിധാനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ശക്തമായ സൈനിക സംവിധാനമായിരുന്നു മുഗൾ ഭരണത്തിൻ്റെ അടിത്തറ. ഭരണം നിലനിർത്താനും സാമ്രാജ്യം വിപുലപ്പെടുത്താനുമായി ചക്രവർത്തിക്ക് സൈനിക ശക്തിയോടൊപ്പം പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. എന്തെന്നൊക്കെ? മുഗൾ ഭരണത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ശക്തമായ സൈനിക സംവിധാനമാണ്. ഇത് നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്
സൈനിക ശക്തിയോടൊപ്പം പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കാൻ അക്ബർ സ്വീകരിച്ച സമ്പ്രദായമാണ് മാൻസബ്ദാരി. അതായത് മാൻസബ് എന്ന പദം കൊണ്ട് മുഗൾ സൈനിക ഉദ്യോഗസ്ഥൻ്റെ പദവിയെയാണ് അർത്ഥമാക്കുന്നത്. മാൻസബ് എന്ന പദം കൊണ്ട് മുഗൾ സൈനിക ഉദ്യോഗസ്ഥൻ്റെ പദവിയെയാണ് അർത്ഥമാക്കുന്നത്. ഈ പദവി വഹിച്ചിരുന്നവർ മാൻസബ്ദാർമാർ എന്നറിയപ്പെട്ടു. മാൻസബ്ദാരി സമ്പ്രദായത്തിലൂടെ ഉദ്യോഗസ്ഥരുടെ പദവി, ശമ്പളം, സൈനിക ഉത്തരവാദിത്വം എന്നിവ തരംതിരിച്ച് നിർണയിച്ചു. മാൻസബ്ദാർ നിലനിന്നിരുന്ന കുതിരപ്പടയാളികളുടെയും അതുപോലെ കുതിരകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു പദവി നിർണയിച്ചിരുന്നത്. 30-ൽ പരം പദവികളിലായി 10 മുതൽ 10,000 വരെ കുതിരകളുള്ള മാൻസബ്ദാർമാർ അക്ബറുടെ സൈന്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സൈനിക ശക്തിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മാൻസബ്ദറിന് 2 വിഭാഗങ്ങളുണ്ടായിരുന്നു. അവയാണ് സദ് എന്നും സവർ എന്നും. മാൻസബിന് 2 ഉപവിഭാഗങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? സത്ത് എന്നും സവർ. സത്ത് എന്നും സവർ എന്നും അറിയപ്പെടുന്ന 2 വിഭാഗങ്ങളുണ്ടായിരുന്നു. സത്ത്, സവർ. സത്ത് എന്ന പദത്തിനർത്ഥം വ്യക്തി എന്നാണ്. വ്യക്തി. സത്ത് എന്ന വാക്കിനർത്ഥം വ്യക്തി. അത് സൈന്യത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനവും വേതനവും നിജപ്പെടുത്തുന്നു. സവർ ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണമാണ്. സവർ എന്നത് ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണമാണ്. ഇനി നമുക്ക് ജാഗിർദാരി എന്താണെന്ന് നോക്കാം. ജാഗിർദാരി മുഗൾ ചക്രവർത്തിയുടെ മാർ ഭരണം സംരക്ഷിക്കുന്നതിനായി നടപ്പിലാക്കിയ മറ്റൊരു പരിഷ്കാരമാണ് ജാഗിർദാരി. മുഗൾ ചക്രവർത്തിമാർ ഭരണം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ മറ്റൊരു പരിഷ്കാരം നടത്തി. ഇതാണ് ജാഗിർദാരി. സൽത്തനത്ത് കാലത്ത് ഇക്കത്തയുടെ ഉയർന്ന രൂപമാണ് ജാഗിർദാരി. സൽത്തനത്ത് കാലത്ത് നമ്മൾ ഇക്കത്ത പഠിച്ചിട്ടുണ്ട്. ഇക്കത്തയുടെ മറ്റൊരു രൂപം തന്നെയാണ് എന്ത്? ജാഗിർദാരി. മാൻസബ്ദാർമാർക്ക് ശമ്പളത്തിന് പകരമായും ഭൂമി പതിച്ച് നൽകുന്ന സമ്പ്രദായമാണിത്. ഇതെന്താണ്? മാൻസബ്ദാർമാർക്ക് ശമ്പളത്തിന് പകരമായി ഭൂമി പതിച്ച് നൽകുന്ന സമ്പ്രദായം. ഇങ്ങനെ നൽകപ്പെട്ട ഭൂമി ജാഗിർ എന്നും ജാഗിർ ഭൂമിയുടെ കൈവശാവകാശം മാത്രമാണ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ പതിച്ച് നൽകിയ ഭൂമിയാണ് ഏത് പിള്ളേറിയപ്പെട്ടത്? ജാഗിർ. ജാഗിർ ജാഗിർ ഭൂമിയുടെ കൈവശാവകാശം മാത്രമാണ് ആർക്കുള്ളത്? ഉദ്യോഗസ്ഥർക്കുള്ളത്. അവരെ ജാഗിർദാർമാർ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭൂമി കൈവശം വച്ചിരുന്ന ആളുകളാണ് ആര്? ജാഗിർദാർമാർ. ഇക്ത സമ്പ്രദായത്തിലെ പോലെ ജാഗിർ സമ്പ്രദായത്തിലും ജാഗിർദാർമാർ അവർക്ക് ലഭിച്ച ഭൂമിയിൽ താമസിക്കുകയോ ഭരണ നിർവഹണം നടത്തുകയോ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇക്ത സമ്പ്രദായത്തിലൂടെ ജാഗിർ സമ്പ്രദായം ജാഗിർദാർമാർ അവർക്ക് ലഭിച്ച ഭൂമിയുടെ താമസിക്കുകയോ ഭരണ നിർവഹണം നടത്തുകയോ ചെയ്തിരുന്നില്ല. ജാഗിർദാരി പദവി പരമ്പരാഗതമായിരുന്നില്ല. അവരെ രാജാവ് സ്ഥലം മാറ്റി നിയമിച്ചിരുന്നു. നിശ്ചിത സമയത്തിലെ നികുതി പിരിച്ചെടുക്കുന്നതിന് ഉപയോഗിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ അധികാരം. അപ്പം നിശ്ചിത സമയത്തിനുള്ളിൽ നികുതി പിരിച്ചെടുക്കുക എന്തായിരുന്നു അവരുടെ അധികാരം? പ്രിയ കുട്ടികളെ, ഇത് 2-3 പ്രാവശ്യം കേൾക്കുക. അതിനുശേഷം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരിക.